എല്ലാവർക്കും നമസ്കാരം. ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നതിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സ്ക്വയർ റൂട്ട് ഫാക്ടേഴ്സ്, വർഗമൂല ഘടകം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എന്ന ടോപ്പിക്ക് പഠിച്ചു അല്ലേ. എന്താ പഠിച്ചത്? അതായത് എക്സ് വൈ ഏത് രണ്ട് സംഖ്യകളാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്ത് പറയാം? സ്ക്വയർ റൂട്ട് വൈ, വർഗമൂലം വൈ എന്ന് പറയുന്നത് എക്സ് ആകുന്നു അല്ലേ. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് സ്ക്വയർ റൂട്ട് ഫാക്ടേഴ്സ് അഥവാ വർഗമൂല ഘടകം. അപ്പോൾ വലിയ വലിയ സംഖ്യകളുടെയൊക്കെ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു ഫസ്റ്റ് കണക്ക് നോക്കാം. 484, 484 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. 484 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 484. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വർഗമൂലം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് വർഗങ്ങളുടെ ഗുണനഫലവും വർഗമായതിനാൽ നമുക്ക് 484 വർഗങ്ങളുടെ ഗുണനഫലമായി എഴുതിയാലും മതി അല്ലേ. അതായത് സിൻസ് എ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയേഴ്സ് ഈസ് ദ സ്ക്വയർ ഓഫ് ദ പ്രോഡക്റ്റ്, വി നീഡ് ഓൺലി റൈറ്റ് 484 ആസ് എ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ആരെയാണ്? 484 ഫാക്ടറൈസ് ചെയ്യുക ഇൻ ടു പ്രൈംസ്. അഭാജ്യ സംഖ്യകളുടെ അഭാജ്യ ഘടകങ്ങളായിട്ട് എഴുതാൻ പോവുകയാണ് ആദ്യത്തെ പടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 484 നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഫാക്ടറൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ലീസ്റ്റ് പ്രൈം നമ്പർ 2 ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 4 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 484 എത്ര വരും? 2, 4, 2. വീണ്ടും നമുക്ക് 2 നോക്കാം. 1, 2, 1 അല്ലേ. 121, 121 വരും. ഇനി 121 വൺസിൻ്റെ പ്ലേസിൽ 1, അപ്പോൾ അതുകൊണ്ട് 2 എന്നുള്ള പ്രൈം കൊണ്ട് പറ്റില്ല. പിന്നെ 3 പറ്റുമോ നോക്കുക, പറ്റില്ല. 5 നോക്കുക, പറ്റില്ല. 7 പറ്റില്ല. പിന്നെ ഏതാ? 2, 3, 5, 7. അത് കഴിഞ്ഞാൽ പിന്നത്തെ പ്രൈം 11. അപ്പോൾ 11 കൊണ്ടേ പറ്റുള്ളൂ. 11 പ്രാവശ്യം കണ്ടോ. ഇനി 11 നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? 4, 484 = 2. ഇത് മുൻ ക്ലാസ്സിൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനൊക്കെ പഠിച്ചപ്പോഴല്ലേ. 2 × 2 × 11 × 11 അല്ലേ. ഈ ചുറ്റുമുള്ള നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ഗ്രൂപ്പ് ചെയ്യണം. 2 × 2 എന്ന് വെച്ചാൽ എന്തർത്ഥം? 2² എഴുതിക്കോട്ടെ. 2 ഗ്രൂപ്പ് ചെയ്യേണ്ടത് അല്ലേ. ഈ ഒരു കണക്കിൽ കുഴപ്പമില്ല, ഓൾറെഡി 2 വീതം തന്നെയാണ് വന്നിട്ടുള്ളത്. 2 നമ്പർ 2 11 എന്നുള്ള പ്രൈം നമ്പർ 2. അപ്പോൾ 2 നമുക്ക് 2² എഴുതാം, അതുപോലെ 11 നമുക്ക് 11² എഴുതാം അല്ലേ. അപ്പോൾ 484 = 2² × 11². ഇനി മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്താ എക്സ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് അത് ഇത് ഇതുപോലെ ഇരിക്കുന്നത് ഇതുപോലെയാണ് അല്ലേ. നമ്മുടെ റൈറ്റ് സൈഡാണ് ഈ ഒരു റൂൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ 2 × 11 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അതായത് രണ്ട് സംഖ്യകളുടെ വെവ്വേറെ സ്ക്വയറിന് പകരം അവർ തമ്മിൽ ഗുണിച്ചിട്ട് ഹോൾ സ്ക്വയർ കണ്ടാൽ മതി എന്ന് മുൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു റൂൾ അപ്ലൈ ചെയ്തു. ഈ റൈറ്റ് സൈഡ് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? ഈ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഉം 11 ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ സ്ക്വയർ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ 2 ഉം 11 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 22 അല്ലേ. 22 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 484 എന്ന് പറയുന്നത് 22 ഹോൾ സ്ക്വയർ കിട്ടി അല്ലേ. ഇനി നമുക്ക് ആവശ്യം എന്താണ്? 484 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഈ ഒരു ചിഹ്നം അതിൻ്റെ അർത്ഥം സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം എന്നതാണ്. അപ്പോൾ 484 വർഗമൂലം കണ്ടുപിടിക്കണം. ഇനി നമ്മുടെ റൂള് അല്ലേ, ഇതുപോലെയാണ് ഇതിരിക്കുന്നത്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്താ സ്ക്വയർ റൂട്ട് വൈ ഈക്വൽ ടു എന്ത് വരും? എക്സ് എന്ന് വരും. അപ്പോൾ ഈ ഒരു റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം. 484 എന്ന് പറയുന്നത് 22 സ്ക്വയർ ആണെന്നറിയാം. നമുക്ക് ആവശ്യം 484 സ്ക്വയർ റൂട്ടാണ് വേണ്ടത്, വർഗമൂലമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ 22 ആണെന്ന്
അല്ലെ അപ്പൊ ഇത് എളുപ്പമാണ് നിങ്ങക്ക് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലത്തെ കുറച്ചുകൂടി വലിയ നമ്പർ നമുക്ക് ചെയ്തു നോക്കാം. ഏതാന്ന് വെച്ചാല് ഹൗ ഡു വി ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1225. രണ്ടാമത്തെ കണക്ക് 1225 എങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് വർഗമൂലം കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു കണക്ക് ചെയ്തതുപോലെ തന്നെ 1225 എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ നോക്കാം. 1225 നമുക്ക് വൺസിന്റെ പ്ലേസില് 5 അല്ലേ. അപ്പൊ നമുക്കറിയാം 2 പോകാൻ ചാൻസ് ഇല്ല, പിന്നെ 3 പറ്റുമോ നോക്കാം, പറ്റില്ല. അപ്പൊ പിന്നെ 5 എടുത്തു അല്ലെ. 5 × 2 = 10 ആണ്. ദെൻ 2 = 4 അല്ലെ. ഇവിടെ ഇങ്ങനെ വരും. ഇനി വീണ്ടും നമുക്ക് 5 നോക്കാം. 5 × 4 അല്ലേ. ഓക്കെ, ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ, നന്നായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കുറേ കുറേ കണക്കുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് 5 × 5 = 7 × 7 കിട്ടി അല്ലേ. അപ്പോൾ ഫോർ 1225 = നമുക്ക് പറയാം 5 × 5 × 7 × 7 അല്ലേ. ഇവിടെ ചെയ്തതുപോലെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഈ ടീച്ചർ പറഞ്ഞിരുന്നു സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക, രണ്ടീശിയാണ് എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുക രണ്ടെണ്ണം വീതം. ഇതിനർത്ഥം 5² × 7² എന്നല്ലേ. 1225 = ഇനി ഈ റൂൾ അപ്ലൈ ചെയ്യാം. x²=x²y² ആണെങ്കിൽ ഇതിന് നമുക്ക് ഒറ്റ സ്ക്വയർ ആയിട്ട് എഴുതാം, ഹോൾ സ്ക്വയർ. കണ്ടോ, 5 × 7 ഗുണിച്ചിട്ട് ഹോൾ സ്ക്വയർ എഴുതിയാൽ മതി അല്ലേ. നേരത്തെ കണക്കിലെ പോലെ തന്നെ ഈ റൂൾ അപ്ലൈ ചെയ്തു. ഇതിൻ്റെ അർത്ഥം 5 × 7 = 35 ആണ്. 35² എന്നല്ലേ. അതായത് 1225 = 35² അല്ലേ. ഇനി 1225 എന്താ നമുക്ക് ആവശ്യം, സ്ക്വയർ റൂട്ട്. അപ്പം എന്ത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഈ സ്ക്വയർ പോകുന്ന പറഞ്ഞില്ലേ 35 എന്ന് കിട്ടും. കണ്ടോ, അപ്പം 1225 ആരുടെ സ്ക്വയറാണ്, 35 സ്ക്വയറാണ്. ഇനി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, 35 എന്ന് വരും. അതായത് 35 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക, 1225 എന്ന് കിട്ടുക. കണ്ടോ, ഇനി ഇതുപോലത്തെ ഒരു കണക്ക് കൂടിയും ചെയ്യാം. അപ്പം ഇങ്ങനെ രണ്ടെണ്ണം വീതം വരുന്ന നമ്മൾ രണ്ട് കണക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ കണക്ക്, ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണക്കല്ലേ ചെയ്തത്. ഇനി മൂന്നാമത്തെ കണക്ക് നോക്കാം. ഹൗ ഡു വി ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3969. 3969 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പം നിങ്ങൾ ആദ്യ പടി എന്തന്നെയാണ്, ഫാക്ടറൈസ് ചെയ്യൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കിവിടെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 9 അല്ലേ. അപ്പോൾ 3 കൊണ്ട് ചെയ്യാനാണ് പറ്റുക അല്ലേ. 3 ഇങ്ങനെ വരും. വീണ്ടും നമുക്ക് 3 കൊണ്ട് പറ്റുമോ നോക്കാം. 12 അല്ലേ. 4 × 3 = 12. 1 × 3 = 3. 441 എന്ന് വരും അല്ലേ. 441 ഇനി എത്ര പ്രാവശ്യം പോകും നോക്കാം. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 1. അപ്പം 2 ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഏതാ പറ്റിയാ നോക്കൂ, 3 പറ്റിയ അല്ലേ. 3 നോക്കാം. 1, 3, 3 പിന്നെ വീണ്ടും 3, 4, 3, 12 ബാക്കി 7 അല്ലേ. വീണ്ടും നമുക്ക് നോക്കാം 3 4, 3, 12, 2, 3, 27 കണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീസ്റ്റ് പ്രൈം കൊണ്ട് വേണം ഫാക്ടറൈസ് ചെയ്യാൻ, തോന്നിയ നമ്പർ കൊണ്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഇവിടെ 3 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 4 പ്രാവശ്യം 3 ചെയ്യാൻ പറ്റി അല്ലേ. എന്നിട്ട് ടീച്ചർ അടുത്ത പ്രൈമായിട്ടുള്ള, അതായത് 5 കൊണ്ട് പറ്റില്ലേ, പിന്നെ 7 പോയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3969 = 3 എത്ര പ്രാവശ്യം, 4 പ്രാവശ്യം 3, 2 പ്രാവശ്യം 7 അല്ലേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു ഈ സ്ക്വയർ റൂട്ട് കാണുന്ന കണക്കുകളിലൊക്കെ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ അതെ, ടീച്ചറുള്ള രണ്ടീശ ഗ്രൂപ്പ് ചെയ്യാൻ പോവാം. ഇവിടെ 3 രണ്ട് പ്രാവശ്യം എടുത്തപ്പോൾ 3² എന്ന് എഴുതി. ഈ 2, 3 3² എന്ന് എഴുതി. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ക്വയർ പോലെ രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് സൗകര്യം. അപ്പം 3 ഇവിടെ 4 പ്രാവശ്യം ഉണ്ടെങ്കിൽ കൂടിയും
മൂന്നിനെ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കി ഇതുപോലത്തെ കണക്കുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് സൗകര്യം. ഇനി ഏഴിന് ഏഴ് സ്ക്വയർ കണ്ടോ, അപ്പോൾ നമുക്ക് 3969 ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ കണക്ക് പോലെ പറയാം. ഈ മൂന്ന് പ്രാവശ്യം ഇത് മൂന്ന് നമ്പറുകൾക്കും ഈ റൂൾ പറ്റും. എക്സ് വൈ സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ എന്നും പറയാം അല്ലേ. അപ്പോൾ നമുക്ക് പറയാം 3 × 3 × 7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞുകൂടെ. അതായത് ഈ മൂന്ന് ബേസിലുള്ള ഈ നമ്പേഴ്സിൻ്റെ ഒറ്റ സ്ക്വയർ അല്ലേ. ഇനി 3 × 3 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 3 ഒമ്പത്, 9 × 7 63. 63 സ്ക്വയറാണ് 3969 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ആവശ്യം ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3969 ആരുടെയാണ്? 63 കണ്ടോ. 63 സ്ക്വയറാണ് 3969. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആ സ്ക്വയർ പോയി 63 ആയി അല്ലേ. അപ്പം ഇങ്ങനത്തെ കണക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് കണക്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ കണക്കിൽ ഓൾറെഡി രണ്ടെണ്ണം വീതം തന്നെ ആയിരുന്നു അല്ലേ. അപ്പം ഈ ഒരു കണക്കിൽ ഇങ്ങനത്തെ കണക്കൊക്കെ വരുമ്പോൾ, അതായത് മൂന്ന് ഇവിടെ കുറേ പ്രാവശ്യം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കി. അപ്പം ഇങ്ങനെ 3:4 വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം സ്റ്റെപ്പ് വരും, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇതാണ് സൗകര്യം. മൂന്ന് രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്തു 3² എഴുതി, അടുത്ത രണ്ട് മൂന്നുകൾ ഒരുമിച്ച് 3² എഴുതി കണ്ടോ. അപ്പം ഇങ്ങനത്തെ കണക്കുകൾ ഇത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതുപോലത്തെ ഇപ്പോൾ മൂന്ന് കണക്കുകൾ ചെയ്തില്ലേ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 95 ഇതുപോലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് കണക്കുകളുണ്ട്. നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്യാം. അടുത്തത് പേജ് നമ്പർ 95 ലെറ്റേഴ്സ് ഡു ഇറ്റ് ചെയ്ത് നോക്കാം എന്നതിൽ 4 കണക്കുകളുണ്ട്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ പ്ലോട്ട് ഈസ് 1024 സ്ക്വയർ മീറ്റേഴ്സ്. വോട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1024 ചതുരശ്ര മീറ്റർ പരപ്പളവാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട് അല്ലേ. നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ, നമ്മൾക്ക് ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. ഒരു സമചതുരാകൃതിയായ ഒരു സ്ഥലം, ഒരു പ്ലോട്ട്, അതിന് 1024 ചതുരശ്ര മീറ്റർ അഥവാ സ്ക്വയർ മീറ്റർ ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് ഉള്ളത്. അപ്പം നമ്മളോട് പറയുകയാണ് ഇതിൻ്റെ ഒരു വശത്തിന് ഒരു സൈഡ് ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയായിരിക്കും. അപ്പം ഇവിടെ ഏരിയ അഥവാ പരപ്പളവ് ചതുരശ്ര മീറ്ററിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ വശങ്ങളും എന്തിലായിരിക്കും, മീറ്ററിലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ക്ലൂ എന്താണ്? സമചതുരാകൃതി ആയിട്ടുള്ള സ്ഥലമാണ്, അതിൻ്റെ ഏരിയ 1024 കണ്ടോ. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താ? സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ ഏരിയ ഓഫ് എ സ്ക്വയർ പ്ലോട്ട് ഈക്വൾ ടു 1024 ആണ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ ഇത് റെക്റ്റാംഗിൾ ആണെങ്കിൽ ഈ കണക്ക് ചെയ്യാൻ പറ്റില്ല, സമചതുരം ആയതുകൊണ്ട് മാത്രമേ, സ്ക്വയർ ആയതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താ, സൈഡ് ഇൻറ്റു സൈഡ് രണ്ട് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലേ സമചതുരത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു വശം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? അതിൻ്റെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഈ ഒരു കണക്കിൽ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 1024. അപ്പോൾ നമുക്ക് 1024 എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ പോരെ, ആ ഒരു ഐഡിയ നമുക്ക് കിട്ടണം അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1024 എന്നത് തന്നിട്ടുണ്ട്. ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ നമുക്കറിയാം സമചതുരമാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു വശം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ നമ്മുടെ തന്നിരിക്കുന്ന ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 1024 ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടീച്ചർ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വലിയൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ കുറേ അധികം ചെയ്യാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ട് കൊണ്ട് തന്നെയാണ് എപ്പോഴും ചെയ്യാൻ പറ്റിയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെങ്ത്തി ആണെങ്കിലും രണ്ട് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 10 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ. അതായത് 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ, അപാചി സംഖ്യ 10 പ്രാവശ്യം ഗുണിച്ചതാണ് 1024. ഇനി നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ എപ്പോഴും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണ ഈ കണക്കുകളിലൊക്കെ ഗ്രൂപ്പ് ചെയ്യുക, രണ്ടീശെ ഗ്രൂപ്പ് ചെയ്യുക, രണ്ടെണ്ണം വീതം. അപ്പോൾ ആദ്യത്തെ 2 × 2 നമുക്ക് 2² എന്ന് എഴുതാം, പിന്നത്തെ 2 × 2 2² എന്ന് എഴുതാം അല്ലേ. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തു 2² × 2² × 2² × 2² × 2² എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം, 5 times 2² ഈ നമ്മൾ മുമ്പ് പഠിച്ച റൂള് വെച്ചിട്ട് ഈ ബേസ് ആയിട്ടുള്ള നമ്പേഴ്സുകളുടെ ഹോൾ സ്ക്വയർ, ഒറ്റ സ്ക്വയർ കണ്ടാൽ മതി അല്ലേ. അതായത് അത് ആ റൂള് 2 നമ്പേഴ്സിനും 3 നമ്പേഴ്സിനും മാത്രമല്ല കുറേ നമ്പേഴ്സിനും അത് ബാധകമാണ്.
അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത കണക്കുകളിലെ പോലെ ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ക്വയർ കാണുന്നതിന് പകരം അതിന്റെ താഴെയുള്ള സംഖ്യകൾ ഗുണിച്ചിട്ട് ഹോൾ സ്ക്വയർ കണ്ടാൽ മതി. അപ്പൊ താഴെ എത്ര പ്രാവശ്യം രണ്ടുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് പ്രാവശ്യം അല്ലേ? ടു ഫൈവ് ടൈംസ് എഴുതി ഹോൾ സ്ക്വയർ. ഇനി ടു അഞ്ച് പ്രാവശ്യം ഗുണിക്കുമ്പോൾ എന്താ വരിക? രണ്ട് ഇൻറ്റു രണ്ട് നാല്, നാല് ഇൻറ്റു രണ്ട് എട്ട്, എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്, പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തിരണ്ട്, 32 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അപ്പൊ 1024 എന്ന് പറയുന്നത് 32 ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ ആവശ്യം എന്താ? 1024 സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം കണ്ടുപിടിക്കലാണ്. അപ്പൊ ഈ സ്ക്വയർ പോകുന്ന ടീച്ചർ പറഞ്ഞില്ലേ എന്തിൻ്റെയാണ്? 1024 സ്ക്വയർ റൂട്ട് 32. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്താ ഒരു വശത്തിന്റെ നീളം അല്ലെ? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ അതില് നമുക്ക് ആവശ്യം ഒരു വശത്തിന്റെ നീളം, ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ 32 ആയിരിക്കും. 32 ആണ് ഇവിടെ സ്ക്വയർ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസറിൽ എന്ത് പറയാം? 32 മീറ്റർ അല്ലെ? അപ്പൊ 32 വശങ്ങൾ, 32 മീറ്റർ ആയിരിക്കും എല്ലാ വശങ്ങളും, എല്ലാ സൈഡ്സും 32 ആയിരിക്കും അല്ലെ? അതുകൊണ്ടാണ് 32 × 32 ഗുണിക്കുമ്പോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 32 × 32 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 1024 കിട്ടും അല്ലേ? അപ്പോ ഒരു സ്ക്വയറിന്റെ ഏരിയ 1024 ആകണമെങ്കിൽ നമുക്കറിയാം എന്താ വശങ്ങളുടെ നീളങ്ങൾ അല്ലേ? ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ എന്തായിരിക്കും? 32 ആയിരിക്കും. അപ്പൊ ഇവിടെ മീറ്ററിലായതുകൊണ്ട് നമ്മളിവിടെ മീറ്റർ എഴുതി. ഓക്കെ, ഇനി രണ്ടാം ദിവസം നോക്കാം. ഇനി ഹോൾ 625 ചെയർസ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് വിത്ത് ദ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. ദ ചെയർസ് ഇൻ വൺ റോ ആൻഡ് വൺ കോളം ആർ റിമൂവ്ഡ്. ഹൗ മെനി ചെയർസ് റിമെയിൻ? ഒരു പന്തലിലെ 625 കസേരകൾ വരിയായിട്ടും നിരയായിട്ടും ഇട്ടിട്ടുണ്ട്. വരികളുടെയും നിരകളുടെയും എണ്ണം തുല്യമാണെന്നും പറയുന്നുണ്ട്. ഇതിൽ ഒരു വരിയിൽ നിന്നും ഒരു നിരയിൽ നിന്നും മുഴുവൻ കസേരകളും മാറ്റി എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര കസേരകളാണ് മാറ്റിയത്, ബാക്കി എത്ര കസേരകളുണ്ട്? അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇതിന് നമുക്ക് മനസ്സിലാക്കാം ആകെ കസേരകളുടെ എണ്ണം എത്രയാ? 625 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് 625. അപ്പൊ 625 വരണം എന്ന് വെച്ചാല് റോയിലെയും കോളത്തിലെയും കസേരകളുടെ എണ്ണം രണ്ടും കൂടി ഗുണിച്ചത് എത്രയാവണം? 625 ആവണം. അതാണ് ടീച്ചറിവിടെ എഴുതിയത്. നമ്പർ ഓഫ് ചെയേഴ്സ് ഇനി റോ ഇൻറ്റു നമ്പർ ഓഫ് ചെയേഴ്സ് ഇനി കോളം ഈക്വൽ ടു 625 അല്ലേ? ഒരു റോയിലെയും ഒരു കോളത്തിലെയും അല്ലെ? നമ്പർ ഓഫ് ചെയേഴ്സ് ഇനി റോ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചു. ഒരു റോയും ഒരു കോളവും തമ്മിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ഉത്തരം ആയിരിക്കും അതിലെ ടോട്ടൽ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിന്റെ തുടക്കം കണ്ടില്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ടോട്ടൽ ചെയേഴ്സ് 625 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് നോക്കുക? നമ്മളെപ്പോഴും കസേരകൾ അറേഞ്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു ഹോളിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ നമ്മൾ കസേരകൾ ഇങ്ങനെ നല്ല ഒരേ അകലത്തിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? റോയും കോളും ഒക്കെ നല്ല രസ ഭംഗിയായിട്ട് ഇട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു റോയിലെയും ഒരു കോളത്തിലെയും കസേരകൾ മുറിച്ച് കിട്ടണ അത് എത്രയാണ് ഉത്തരം? 625. ഇനി നമ്മളോട് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുള്ളത് കസേരകളുടെ എണ്ണവും അല്ലേ നമ്പർ ഓഫ് വരികളുടെയും നിരകളുടെയും എണ്ണം തുല്യമാണ്. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വരിയിലത്തെ എന്താ കസേരയുടെ എണ്ണം അറിയണം, അല്ലെങ്കിൽ ഒരു കോളത്തിലെ കസേരയുടെ എണ്ണം ഏതെങ്കിലും അറിഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ഇവിടെ റോകളുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും തുല്യമാണെന്ന് ഈ കണക്കിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ചുരുക്കം പറയാ എന്ത് കണ്ടാ മതി? ആ നമുക്ക് 625 സ്ക്വയർ റൂട്ട് കണ്ടാ മതി. എന്തിനു വേണ്ടിയിട്ട്? ആ നമുക്ക് നമ്പർ ഓഫ് ചെയേഴ്സ് ഇൻ റോ ഒരു വരിയിലത്തെ കസേരയുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 625 ഫാക്ടറൈസ് ചെയ്യുക, അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. 625 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4 × 5 ആണ് കണ്ടു, രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്തു. 5² × 5² ഈ നേരത്തെ കണക്ക് പോലെ. അപ്പൊ നമുക്ക് ഈ ഒരു കണക്കിൽ 625 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം അല്ലെ, ഫാക്ടറൈസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആണ് ക്ലിക്ക് ആവേണ്ടത്. ഇനി 2 × 5 അല്ലേ ഹോൾ സ്ക്വയർ, 5 × 5 = 25 ഹോൾ സ്ക്വയർ. നമ്മൾ സ്ക്വയർ ടേബിളിൽ കണ്ടതാണ് 25 സ്ക്വയർ ആണ് 625 എന്ന് അല്ലേ. 625 എന്ന് പറയുന്നത് 25 സ്ക്വയർ റൂട്ടാണ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം റോകളുടെ എണ്ണം 25 കോളത്തിന്റെ എണ്ണം 25 അല്ലേ. അപ്പോ നമ്പർ ഓഫ് റോസ് 25 കിട്ടി, കാരണം 25 × 25 അല്ലേ 625. ഇനി നമ്പർ ഓഫ് ചെയേഴ്സ് ഇൻ എ റോ ഒരു റോയിലെ കസേരകളുടെ എണ്ണം എത്രയായിരിക്കും?
ഇരുപത്തഞ്ച് അല്ലേ, റോകളുടെ എണ്ണം 25, അതേപോലെ തന്നെ ഒരു റോയിലെ കസേരകളുടെ എണ്ണവും 25. ഇനി നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒരു വരിയിൽ നിന്നും ഒരു നിരയിൽ നിന്നും മുഴുവൻ കസേരകൾ മാറ്റി അല്ലേ, അതായത് ദ ചെയർസ് ഇൻ വൺ റോ ആൻഡ് വൺ കോളം ആർ റിമൂവ്ഡ്. അതായത് 625 കസേരകൾ ആകെപ്പാടെ ഉണ്ട്, 25 റോയും 25 കോളം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഒരു റോയിലത്തെ മുഴുവൻ കസേരകളും ഒരു കോളത്തിലെ മുഴുവൻ കസേരകളും മാറ്റി. അങ്ങനെയാണെങ്കിൽ എത്ര കസേരകളാണ് മാറ്റിയത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് റിമൂവ്ഡ്, മാറ്റിയ കസേരകളുടെ എണ്ണം കണ്ടുപിടിക്കുകയാണ്. 25 പ്ലസ് 24 ഈക്വൾ 49 എഴുതി. അതെങ്ങനെയാണ് 25 പ്ലസ് 24 വന്നത്? അതായത് നമുക്കറിയാം ഈ ഒരു റോയിൽ 25 കസേര ഉണ്ട്, ഇങ്ങനെ കോളത്തിലും 25 കസേര ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങോട്ടേക്കും 25, ഇങ്ങോട്ടേക്കും 25. അപ്പോൾ ഒരു വരിയിലത്തെ ഫുള്ളും ഒരു നിരയിലത്തെ ഫുള്ളും കസേരകൾ റിമൂവ് ചെയ്യണം, മാറ്റണം. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ ഒരു ആദ്യത്തെ കസേര ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു കസേരയുടെ പ്രത്യേകത എന്താ? ഈ ഒരു കസേര റോയിലും കോളത്തിലും പെടും അല്ലേ, ആ ഒരു കസേര ആ ഒരു പർട്ടിക്കുലർ റോയിലും കോളത്തിലും പെടും. അപ്പം നമുക്ക് റിമൂവ് ചെയ്യുന്നതിലെ ഒരെണ്ണം കുറച്ചിട്ട് ചെയ്താൽ പോരെ? അതുകൊണ്ടാണ് ഒരു റോയിലത്തെ 25 എടുത്തു വെച്ച പിന്നെ 24 വരാൻ കാരണം ഈ ഒരു കസേര ഓൾറെഡി ഈ ഇതിൽ നിന്ന് ഇപ്പം ഈ ഒരു വരിയിൽ നിന്ന് ഇങ്ങനെ മാറ്റി വിചാരിക്കും. അപ്പം ഈ കസേര ഇവിടുന്ന് പോയി അല്ലേ, അത് ഈ ഒരു കോളത്തിലും പെടുന്നു വെച്ചാൽ നമുക്ക് പിന്നെ എന്താ 25 കസേര ഉണ്ടാവില്ല, 24 കസേര ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം അത് ശ്രദ്ധിക്കുക, ആ ഒരു കസേര രണ്ടിലും പെടുന്നത് കൊണ്ട് പിന്നെ എത്ര കസേര ഉണ്ടാവുള്ളൂ? 25 ഉണ്ടാവില്ല, 24. അപ്പോൾ 25 പ്ലസ് 24 ഒരു റോയിലെയും ഒരു കോളത്തിലെയും കസേരകൾ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 25 ഉണ്ടാവില്ല, 24 ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര കസേരകൾ മാറ്റണം? 49 കസേരകളാണ് റിമൂവ് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഹൗ മെനി ചെയർസ് റിമെയിൻ, ബാക്കി എത്ര കസേരയുണ്ട്? അതായത് ഒരു റോയിലെയും ഒരു കോളത്തിലെയും കസേരകൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 625 ആകെ കസേരകൾ, അതിൽ നിന്ന് മാറ്റിയ കസേരകളുടെ എണ്ണം 49 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വന്നു? 576. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് വേറെ രീതിയിൽ ചിന്തിക്കാം, ഒരു റോയിലെയും ഒരു കോളത്തിലെയും എണ്ണം മാറ്റി എന്ന് വെച്ചാൽ റോസിൻ്റെ എണ്ണം എന്തായി? 24. കോളത്തിൻ്റെ എണ്ണം എന്തായി? 24. 24 ഇൻറ്റു 24 അല്ലേ 576. അങ്ങനെയും കുട്ടികൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നമ്പർ ഓഫ് ചെയർസ് റിമൂവ്ഡ് എത്രയാണെന്നുള്ള ചോദ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതി തന്നെ ടീച്ചർ ഫോളോ ചെയ്തത്. അപ്പം ഇത് ശ്രദ്ധിക്കുക, ഇവിടെ 24 വരാനുള്ള കാര്യം എന്താന്ന് മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്പർ ഓഫ് റിമൈനിങ് ചെയർസ്, മാറ്റിയ ശേഷമുള്ള കസേരകളുടെ എണ്ണം 576. മൂന്നാമത്തെ കണക്ക് നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കണക്കാണ്. ദ സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 is 5184. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ആഡഡ്? 1 മുതൽ തുടർച്ചയായി കുറേ ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 5184 എന്ന് കിട്ടി. എത്ര വരെയുള്ള ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത്? അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു പ്രത്യേക കണക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോക്കൂ, 1 മുതൽ തുടർച്ചയായിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് കൂട്ടിയപ്പോഴാണ് 5184. വലിയൊരു നമ്പറാണ് അല്ലേ. അപ്പം എത്ര ഓഡ് നമ്പേഴ്സ്, എത്ര വരെയുള്ള ഓഡ് നമ്പേഴ്സുകൾ കൂട്ടിയപ്പോഴാണ് ഈ സംഖ്യ കിട്ടിയെന്നാണ് ചോദ്യം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഓർത്ത് നോക്കാം. ദ സം ഓഫ് എൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 is ദ സ്ക്വയർ ഓഫ് എൻ അല്ലേ. അതായത് 1 മുതൽ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ സമ്മ് അഥവാ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇപ്പം 30 ആണ് ചോദിച്ചു നിൽക്കുക, അപ്പോൾ 30 സ്ക്വയർ കണ്ടാൽ മതി. 20 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാ ചോദിച്ചു വെച്ചാൽ 20 സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. അങ്ങനെ ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതിവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി, നമുക്കറിയില്ല എത്രയോ ഓഡ് നമ്പേഴ്സുകൾ കൂട്ടിയപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 5184 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവയുടെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ദ സം ഓഫ് എൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 is ദ സ്ക്വയർ ഓഫ് എൻ. ആ ഒരു കാര്യം ഇവിടെ ഉപയോഗിക്കാം. 30 എന്ന് വെച്ചാൽ 30 സ്ക്വയർ. പക്ഷെ ഇവിടെ എണ്ണമല്ല തന്നിരിക്കുന്നത്, നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. കൂട്ടിയപ്പോൾ കുറേ ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 5184 തന്നിട്ടുണ്ട്.
റിവേഴ്സ് ചിന്തിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അപ്പൊ 5,284 സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫാക്ടറൈസ് ചെയ്യുന്നു. ഇനി ടീച്ചർ പറഞ്ഞ പ്രകാരം മുമ്പ് ചെയ്ത് മുന്നത്തെ കണക്കിൽ ചെയ്ത പോലെ രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി, 72 എന്ന് കിട്ടി. അപ്പോൾ 5,284 72 സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം 5,284 എന്ത് വന്നു, 72. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ എന്ന് പറയുന്നത് 72 കിട്ടി. അതായത് 5,184 5,184 എന്ന് പറയുന്നത് 72 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ കിട്ടിയതാണ്. 1 മുതൽ 72 എണ്ണം 72 എണ്ണം ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് കൂട്ടിയപ്പോഴാണ് 5,184 കിട്ടിയത്. പക്ഷെ നമ്മുടെ ചോദ്യം തീർന്നില്ല. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര വരെയുള്ള ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത്. 72 എണ്ണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രാമത്തെ, അതായത് ഇപ്പോൾ നമ്മൾ 5 എണ്ണം 1 മുതൽ 5 വരെ എടുത്തു, അല്ലെങ്കിൽ 1 മുതൽ 7 വരെ എടുത്തു, അങ്ങനെയൊക്കെ പറയുന്ന പോലെ എത്ര വരെയുള്ള ഒറ്റ സംഖ്യകളാണ് അവിടെ കൂട്ടാനായിട്ട് ഉപയോഗിച്ചത് എന്നുകൂടി കണ്ടുപിടിക്കണം. അല്ല ചുമ്മാ എവിടെ വരെയുള്ളതാണെന്ന് ചോദിച്ചാൽ ചുമ്മാ ഇവിടെ വരെ കണ്ടുപിടിക്കുകയേ വേണ്ടു, 72 ഓഡ് നമ്പേഴ്സ് വരെ മതി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ എത്രാമത്തെ, അല്ലെ, എത്ര വരെയുള്ള ഒറ്റ സംഖ്യകൾ ഒന്ന് തൊട്ട് കൂട്ടിയപ്പോഴാണ് ഈ വലിയ നമ്പറായിട്ടുള്ള 5,284 കിട്ടിയെന്നാണ് ചോദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടില്ല, നമ്മളൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാൻ പോവാം, ശ്രദ്ധിക്കൂ. നമുക്കറിയാം ഒന്നാമത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, ഫസ്റ്റ് ഓഡ് നമ്പർ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1 അല്ലെ. പിന്നത്തെ ഓഡ് നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ നമുക്കറിയാം 3 ആണെന്ന് അല്ലെ. ഇനി ആ 3 കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു, 2 × സെക്കൻഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെക്കൻഡ് എന്നുള്ളതിന്റെ 2 ആണ് ഈ 2 - 1 അല്ലെ. അപ്പൊ 2 × 2 4, 4 - 1 3 കിട്ടിയത് കണ്ടുവോ. ഇനി തേർഡ് ഓഡ് നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, തേർഡ് ഓഡ് നമ്പർ നമുക്ക് 5 ആണെന്നറിയാം, അത് കണ്ടുപിടിക്കാനുള്ള സൂത്രം 2 × 3 എന്നുള്ളതിന്റെ 3 മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ 3 - 1. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ 2 ഈ 1 ഫിക്സഡാ. ഇവിടെ എവിടെയ മാറ്റം വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ എന്ന് കണ്ടുപിടിക്കുമ്പോൾ 2, മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ 3, നാലാമത്തെ എന്ന് പറയുമ്പോൾ 4. അതായത് ചുരുക്കം പറയുക വെച്ചാൽ 2n - 1 എന്ന് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്, 2n - 1 അതാണ് ഓഡ് നമ്പേഴ്സ് എത്ര, ഓഡ് നമ്പേഴ്സിന്റെ എത്രാമത്തെ ഓഡ് നമ്പർ എന്ന് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, അതിന്റെ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം, 2n - 1. അപ്പൊ ഇവിടെ എൻ ആണ് വേരി ചെയ്യുന്നത്, എന്നിന്റെ വിലകൾ കൊടുക്കുമ്പോൾ മാറി മാറി വരും. അപ്പൊ സെക്കൻഡ് ഓഡ് നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ എന്നിന് 2 കൊടുത്താൽ മതി, തേർഡ് ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 3 ചെയ്താൽ മതി, 2 × 3 - 1. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്, 72-ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യുക, 2 × 72 - 1 കണ്ടോ. ഈ ഒരു കാര്യം ഇവിടെ അറിയണം, ഇതൊരു പുതിയൊരു കാര്യമാണ്. അപ്പോൾ എത്രാമത്തെ ഓഡ് നമ്പറാണ് കണ്ടുപിടിക്കാനായിട്ട്, 2 × എന്നിന്റെ സ്ഥാനത്ത് 72 കൊടുക്കുക, 72 - 1 കണ്ടോ. 2 × 72 എന്ന് പറഞ്ഞാല് എന്താ, 144, 144 എന്ന് 1 കുറച്ച 143. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, 1 മുതൽ 144 143 വരെയുള്ള ഓഡ് നമ്പേഴ്സ് കൂട്ടിയപ്പോൾ 1+, 3+, 5+, 7+, 9+, 11+, 11+ എക്സെട്രാ പ്ലസ് 143 ഈക്വൽ ടു ആണ് എന്ത്, 5,184 കണ്ടോ. അപ്പൊ ഈ കണക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാക്ടറൈസ് ചെയ്യാനായിട്ട് അറിയണം, ഫാക്ടറൈസ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയണം. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ടില്ല. 72 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ, 72 ഓഡ് നമ്പേഴ്സുകൾ തുടർച്ചയായിട്ട് 1 മുതൽ കൂട്ടിയപ്പോഴാണ് 5,184 കിട്ടിയെന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എത്ര വരെയുള്ള ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു പുതിയ കാര്യം പഠിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2-3 എണ്ണം ട്രയൽ പോലെ തന്നു, രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3 ആണ്, അത് വരാനുള്ള കാര്യം ഇങ്ങനെയാണ്, 2n - 1 എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു. ഇനി തേർഡ് ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 2 × 3 - 1 എന്നിന്റെ സ്ഥാനത്ത് 3 കൊടുത്തു. ഫോർത്ത് ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 2 × 4 - 1 കണ്ടു. അപ്പൊ ഇവിടെ ഏതാണ് സ്ഥിരമായിട്ട് ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു, 1 കൊണ്ട് കുറയ്ക്കലൊക്കെ എപ്പോഴും ഇത് എല്ലാത്തിലും ഒരുപോലെ. ഇതേപോലെ പോവുകയാണെങ്കിൽ അതാണ് എക്സെട്രാ, 72-ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ എന്നിന്റെ സ്ഥാനത്ത് 72 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് 143 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന്, 1 മുതൽ 143 ഓഡ് നമ്പേഴ്സുകൾ തുടർച്ചയായിട്ടുള്ളത് കൂട്ടിയപ്പോഴാണ് 5,184 കിട്ടിയത്. അപ്പൊ ഇതൊരു പ്രത്യേക കണക്കാണ്, ശ്രദ്ധിച്ച്
കുറേ പ്രാവശ്യം മനസ്സിലാക്കി എടുക്കുക. ഇനി നാലാം ദിവസത്തിലേക്ക് നോക്കാം. നാലാം ദിവസം ദ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് ഈസ് 5329. വാട്ട് ആർ ദ നമ്പേഴ്സ്? തുടർച്ചയായ രണ്ട് എണ്ണൻ സംഖ്യകളും അവയിൽ ആദ്യത്തേതിൻ്റെ വർഗവും കൂട്ടിയപ്പോൾ 5329 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതും അതൊരു പ്രത്യേക കണക്കാണ്, ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡ് ഉണ്ട്, രണ്ട് മെത്തേഡും ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മുൻപ് പഠിച്ചൊരു പാറ്റേൺ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. നെക്സ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൽ, അടുത്ത വർഗം എന്നുള്ളൊരു ടോപ്പിക്ക് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 2 സ്ക്വയർ ഈക്വൾ ടു 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 3 സ്ക്വയർ ഈക്വൾ ടു 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 3 അല്ലേ. നെക്സ്റ്റ് സ്ക്വയർ എന്നുള്ളൊരു ടോപ്പിക്കിൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഭാഗം വെച്ചിട്ട് തുടങ്ങിയത്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ അതിൻ്റെ തൊട്ട് മുമ്പത്തേൻ്റെ സ്ക്വയർ പ്ലസ് അവർ തമ്മിൽ കൂട്ടിയത്, 5 4 കൂട്ടിയത് കണ്ടു. ഇപ്പോൾ ഈ ഒരു കണക്കിലാച്ച, ഈ ഒരു വരിയിലാച്ച. അതേപോലെ 71 സ്ക്വയർ, എന്താണ് പെട്ടെന്ന് 71 സ്ക്വയർ എന്ന് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ, നേരത്തെ കണക്ക് ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു മെത്തേഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. നേരത്തെ കണക്കിൽ നമ്മൾ കണ്ടു 5184 എന്ന് പറയുന്നത് 72 സ്ക്വയറാണ്. അപ്പോൾ 70 something ബന്ധപ്പെട്ട് വരുന്ന ഒരു നമ്പറായിരിക്കും എന്ത്, 5329 എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ തൊട്ട് നാലാമത്തെ കണക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാലാമത്തെ കണക്കിൽ നമ്മൾ കണ്ടു 5000 ഒക്കെ വരണമെങ്കിൽ 70 somethingന്റെ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ 71 സ്ക്വയർ ആകുമ്പോൾ എന്തുവരും, 70 സ്ക്വയർ പ്ലസ്, ഈ ഒരു പാറ്റേണിൽ എഴുതുമ്പോൾ ഇങ്ങനെ വരും. 72 സ്ക്വയർ ആകുമ്പോൾ 71 സ്ക്വയർ പ്ലസ് 71 പ്ലസ് 72 വരും. 73 സ്ക്വയർ ആണെങ്കിൽ 72 സ്ക്വയർ പ്ലസ് 72 പ്ലസ് 73 വരും അല്ലേ. ഇനി നമുക്കറിയാം 71 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 71 × 71 5041 ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടും. 72 സ്ക്വയർ നേരത്തെ കണക്കിൽ കണ്ടതാണ് 5184. 73 സ്ക്വയർ കണ്ടു 5329. അപ്പോൾ 5329 നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെന്ന് പറയണത് ആരുടെ സ്ക്വയർ ആണെന്ന് പിടികിട്ടി, 73 സ്ക്വയർ ആണെന്ന് പിടികിട്ടി അല്ലേ. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്താ പറയുന്നത്, തുടർച്ചയായിട്ടുള്ള രണ്ട് നാച്ചുറൽ നമ്പേഴ്സും അവയിൽ ആദ്യത്തേതിൻ്റെ സ്ക്വയറും കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്, 5329. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ 73 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 72 സ്ക്വയർ പ്ലസ് 72 പ്ലസ് 73 അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ, 72 ഉം 73 ഉം. അപ്പോൾ 72 ഉം 73 ഉം തമ്മിൽ കൂട്ടിയിട്ട് ആദ്യത്തേൻ്റെ സ്ക്വയർ കൂട്ടിയത് ഇതിന് തുല്യമാണ്, 5329 തുല്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ്, നമ്മുടെ നെക്സ്റ്റ് സ്ക്വയർ എന്നുള്ള ടോപ്പിക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഒരു രീതിയിലാണ് ആദ്യത്തെ രീതി ടീച്ചർ ചെയ്തത്. ഇതല്ലാതെ വേറൊരു വഴി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അത് ഈസിയാണ്, പക്ഷേ നമുക്കിവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു കാര്യമുടെ ആവശ്യമുണ്ട്. എന്താ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളും അവയിൽ ആദ്യത്തേതിൻ്റെ സ്ക്വയറും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കണക്ക് വരുമ്പോൾ ഓൾജിബ്ര അല്ലെങ്കിൽ വെക്റ്റേഴ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തുടർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓൾജിബ്ര എടുക്കുക. ഇത് വേറെ മെത്തേഡ് കേട്ടോ, നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു 72 ഉം 73 ഉം ആണ് തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് വേറെ രീതിയിൽ ചെയ്ത് കാണിക്കുകയാണ്. തുടർച്ചയായ രണ്ട് സംഖ്യകൾ എക്സും എക്സ് പ്ലസ് വൺ ആണ് എന്ന് കിട്ടി അല്ലേ. നമ്മൾ എടുക്കണം, എക്സ് ഒരു നമ്പർ വെച്ചാൽ പിന്നത്തെ നമ്പർ എന്തായിരിക്കും, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എക്സ് പ്ലസ് വൺ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് തുടർച്ചയായ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടി, അപ്പോൾ എക്സും എക്സ് പ്ലസ് വണ്ണും കൂട്ടി, പിന്നെ ആദ്യത്തെ ഇതിൻ്റെ സ്ക്വയറും കൂട്ടി. അപ്പോൾ ആദ്യത്തെ സംഖ്യ ടീച്ചർ എക്സ് എടുത്ത് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ എന്നർത്ഥം അല്ലേ. വർഗം എടുക്കാൻ പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്നാണ് അർത്ഥം. ഇത്രയും മനസ്സിലായി ഉണ്ടാവും. ഇനി ഇതിനൊന്ന് എന്താ പറയുക, ഭംഗിയാക്കുക, സിംപ്ലിഫൈ ചെയ്യുക. എക്സും എക്സും കൂട്ടിയാൽ 2x, ടീച്ചറോട് 2x എഴുതി. പിന്നെ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അത് എഴുതി, പ്ലസ് വൺ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഓർഡറിൽ എഴുതി, എക്സ് സ്ക്വയറിൻ്റെ ടേം ആദ്യം എഴുതി, പിന്നെ ഇവിടെ എക്സും എക്സും കൂട്ടിയത് 2x എന്ന് എഴുതി, പ്ലസ് വൺ ലാസ്റ്റ് എഴുതി. ഇത് എന്തിനെങ്ങനെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ, 8ാം ക്ലാസ്സിൽ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ സർവസമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പഠിക്കും. നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും a+b² അല്ലേ. സ്പെഡിയൻ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും a² + 2ab + b² ഇങ്ങനെ കുറേ ഐഡൻറ്റിറ്റീസ് സർവസമവാക്യങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, ഹയർ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പം അതിലേക്ക് ഈ ഒരു കാര്യം ഇവിടെ ഉപയോഗിക്കാം. എന്താ ഇത്, നമ്മുടെ റൈറ്റ് സൈഡ് പോലെയാണ് ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ സർവസമവാക്യം നമ്മൾ പഠിക്കാനുള്ളത്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് എയുടെ ബിയുടെ സ്ഥാനത്ത് ഇവിടെ എക്സും 1 ആണേ ഉള്ളൂ. അതുപോലെയാണ് ഇതിരിക്കുന്നത്.
square plus 2 into x into 1 plus 1. Le, apı burada A'da sthanatı x um, B'da sthanatı burada 1 1. Apı ee yoru samavakkiyem oda uyuyukkunu. Apı ee a plus b whole square ne bayram x into A'da sthanatı x um, B'da sthanatı 1 um. X plus 1 whole square edhi. Kandu. İni ee yoru gari maathra idil budi muhtuvalu ee yoru sambo manisil akki edukkı anladın. Baki lupana ingene çiyanet arayın. Amal da çeşu bir uçya edudunnu. Namda olcuklu bir uçya edudunnu. പിന്നെ നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി ഇതിൽ യൂസ് ചെയ്യും അത് മാത്രമാണ് ഇതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അല്ലേ ബുദ്ധിമുട്ടുള്ളതുള്ളൂ അത് മനസ്സിലാക്കി എടുത്താൽ പിന്നെ എളുപ്പം അപ്പോൾ x plus 1 whole square എന്ന് പറയുന്നതാണ് ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയത് ഉത്തരം ഈ അത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ 5329 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ 5329 നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 73 എന്ന് കിട്ടും 73 ഇൻ 73 ആണ് 5329 എന്ന് കിട്ടി അല്ലേ അപ്പോൾ x plus 1 whole square എന്ന് പറയുന്നത് എന്ത് കിട്ടി ആ 5329 ആണ് അപ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക 5329 ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 273 നിന്ന് 173 എടുത്താൽ പോരെ 73 അപ്പോൾ x plus 1 എന്ന് പറയുന്നത് 73 വരും അപ്പോൾ x കണ്ടുപിടിക്കാൻ 73 ൽ നിന്ന് ഈ 1 കുറയ്ക്കുക 72 അപ്പോൾ ഏതൊക്കെയായിരിക്കും രണ്ട് നമ്പേഴ്സ് 72 ഉം 73 ഉം x എന്ന് പറയുന്നത് 72 ഉം x plus 1 എന്ന് പറയുന്നത് 73 അപ്പോൾ ഈ ഒരു രീതിയാണ് ഇത് മനസ്സിലാക്കി എടുത്താൽ ഈ ഒരു നമ്മുടെ ഹയർ ക്ലാസ്സിൽ പഠിക്കാനുള്ള ഐഡന്റിറ്റി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണക്ക് എളുപ്പമാണ് അല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം ഏതെങ്കിലും ഒരു മെത്തേഡിൽ മനസ്സിലാക്കി എടുക്കാം ഓക്കെ അപ്പം എല്ലാ കണക്കുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാ കണക്കുകളും നന്നായിട്ട് തന്നെ എഴുതി പഠിക്കണം ഓക്കെ അപ്പം എല്ലാ കണക്കുകളും എഴുതി പഠിക്കുക നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഹോംവർക്കുകൾ തരുന്നത് ചെയ്യും